രണ്ടു മാസത്തോളമായി കൊണ്ടോട്ടിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളിലും കവർച്ച നടത്തിവന്ന അന്തർജില്ലാ കവർച്ചാ സംഘത്തിലെ രണ്ടുപേർ പിടിയിൽ. തിരുവനന്തപുരം പുന്തൂറ ഭീമാപ്പള്ളി സ്വദേശി നസ്രുദ്ദീൻ ഷാ, കോഴിക്കോട് കല്ലായി സ്വദേശി മുഹമ്മദ് റംഷാദ് എന്നിവരാണ് പിടിയിലായത്. അർദ്ധരാത്രി ബൈക്കുകളിൽ കറങ്ങി നടന്ന് ആളില്ലാത്ത വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കവർച്ച നടത്തുന്നതാണ് ഇവരുടെ രീതി. കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് രണ്ട് മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ കവർച്ചകൾ നടന്നതോടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ കൊണ്ടോട്ടി പുളിക്കലിലെ വ്യാപാര സ്ഥാപനത്തിൽ കയറി പണവും 40,000 രൂപയോളം വില വരുന്ന സിഗരറ്റ് ഉൽപ്പന്നങ്ങളും കവർച്ച ചെയ്ത സംഭവങ്ങളടക്കം നിരവധി മോഷണ കേസുകൾക്ക് തുമ്പായിട്ടുണ്ട്. പിടിയിലായ നസ്രുദ്ദീൻ ഷാഖ് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി മോഷണം, ലഹരിക്കടത്തുൾപ്പെടെ 20 കേസുകൾ നിലവിലുണ്ട്. പിടിയിലായ റംഷാദ് വാഹനമോഷണമടക്കം 10 കേസിലെ പ്രതിയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി DYSP മൂസ വള്ളിക്കാടൻ, ഇൻസ്പെക്ടർ മനോജ്, SI ഫാദിൽ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ DNSF ടീമംഗങ്ങളായ P. സഞ്ജീവ്, രതീഷ് ഓളരിയൻ, ഷബീർ, സുബ്രഹ്മണ്യൻ, സബീഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.